ഏറ്റുമാനൂർ സീറ്റ് ആഗ്രഹിച്ചിരുന്നു എന്നാൽ അത് ലഭിച്ചില്ല വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മഹിളാ കോൺഗ്രസിൽ നിന്നാണ് ലതിക സുഭാഷ് പറഞ്ഞത് പല അവസരങ്ങളിലും ലതിക സുഭാഷ് രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു കെപിസിസി ആസ്ഥാനത്തിന് മുന്നിൽ തലമുണ്ടനം ചെയ്ത് രാജിവെച്ച് പ്രതിഷേധിച്ചിരിക്കുന്നു പതിറ്റാണ്ടുകളായി പണിയെടുത്ത വനിതകളെ പരിഗണിച്ചില്ല എന്നത് പറഞ്ഞുകൊണ്ടാണ് രാജി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നൽകണമെന്ന് പാർട്ടിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അവരെ ആവശ്യപ്പെട്ടത് ഏറ്റുമാനൂർ സീറ്റാണ് കേരള കോൺഗ്രസുമായുള്ള ചർച്ചയിൽ ഞങ്ങൾ വളരെയധികം ഏറ്റുമാനൂർ സീറ്റ് വിട്ടുകൊടുക്കാതിരിക്കാൻ ശ്രമിച്ചു പക്ഷെ കേരള കോൺഗ്രസിന് അവർക്ക് 12 സീറ്റ് വേണം എന്നവർ വാദിച്ചു തുടങ്ങി തുടക്കം മുതൽ അവർ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അവരുമായി സീറ്റ് ധാരണ ഉണ്ടാക്കുന്നതിന് ഒരു പ്രതിബന്ധമായി വന്നത് ഏറ്റുമാനൂർ ചങ്ങനാശ്ശേരി സീറ്റുകളാണ് ചങ്ങനാശ്ശേരി സീറ്റിൽ CCF തോമസ് വിജയിച്ച സീറ്റായതുകൊണ്ട് അത് ഞങ്ങൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു ഏറ്റുമാനൂർ സീറ്റിന് പകരം പല സീറ്റുകളും ഓഫർ ചെയ്തെങ്കിലും ആ സീറ്റ് അവർ അംഗീകരിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഏറ്റുമാനൂർ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിന് വിട്ടുകൊടുക്കേണ്ടി വന്നത് മറ്റ് പല സീറ്റുകളിലും ലതികയെ പരിഗണിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡൽഹി ചർച്ചയിൽ ഉണ്ടായിരുന്ന ഒരാളല്ല ഞാൻ പക്ഷേ അവർക്കൊരു സീറ്റ് കൊടുക്കാൻ പാർട്ടിയും UDFഉം വളരെയധികം ആഗ്രഹിച്ചു ശ്രമിച്ചു പക്ഷേ ആ ശ്രമം വിജയിക്കാതെ പോയതിൽ ഞങ്ങൾക്കെല്ലാവർക്കും ദുഃഖമുണ്ട് ലതികയ്ക്ക് ഒരു സീറ്റ് നിഷേധിച്ചതിൽ വളരെയധികം ദുഃഖമുള്ള ഒരാളാണ് ഞാൻ അത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയും അല്ല അവരിതിനു മുമ്പ് മലമ്പുഴ സീറ്റിൽ അവർക്ക് ഒരു പരീക്ഷണം എന്ന നിലയിൽ അവർ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു ഇത്തവണ വിജയസാധ്യതയുള്ള ഒരു സീറ്റ് നൽകാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് വാസ്തവത്തിൽ അവർക്കൊരു സീറ്റ് കൊടുക്കാൻ കഴിയാത്തതിൽ വളരെയധികം ദുഃഖവും അല്ല അത് നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ ലതിക സുഭാഷിന്റെ വികാരവും അവരുടെ പ്രയാസവും ഇവിടെ ഇല്ലാത്ത നേതാക്കന്മാരെ ഞാൻ അറിയിക്കും അല്ലെ നാണക്കേടല്ലല്ലോ ഇത് കോൺഗ്രസിന് സീറ്റ് കൊടുക്കാൻ കഴിയാത്തതിലുള്ള ദുഃഖവും വിഷമവുമുണ്ട് ഇന്ദിരാഭവന് മുമ്പിലിരുന്ന് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ തലമുണ്ടനം ചെയ്ത് രാജിവെക്കുന്നത് ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം കൃഷ്ണവിലാസ റോഡിലെ വീട്ടിലാണ് അങ്ങോട്ട് വന്നത് വളരെയധികം ദുഃഖമുള്ള ഒരു കാര്യമാണ് പിസി ചാക്കോ ചേരുന്നു പിസി ചാക്ക വളരെ നിർണായകമായ ഒരു സാഹചര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കി KPCC ആസ്ഥാനത്തിന് മുന്നിൽ വെച്ച് തന്നെ തലമുണ്ടനം ചെയ്ത് രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു ലതിക സുഭാഷ് അത്രത്തോളം അവഗണന വനിതാ നേതാക്കൾക്ക് പാർട്ടിയിൽ നിന്നുണ്ട്